സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സായം സന്ധ്യാവന്ദനം. വളരെ വളരെ ധന്യമായ ഒരു ദിവസം. വേദമന്ത്രങ്ങളുടെ ക്ലാസ് എടുത്തപ്പോൾ സൂര്യനെ സ്വാഗതം ചെയ്യുന്ന മാതിരി പ്രഭാതത്തിൽ നിന്ന് ഉയർന്ന വഴിയിലൂടെ നമ്മളെ അനുഗ്രഹിക്കുന്നു, മധ്യാഹ്നത്തിന് ശേഷം താഴ്ന്ന വഴിയിലൂടെ പോയിട്ട് സൂര്യൻ നമ്മളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ സൂര്യനും ഉയർച്ചയും താഴ്ചയും എല്ലാം ഉണ്ട്, മനുഷ്യനും ഉയർച്ചയും താഴ്ചയും എല്ലാം ഉണ്ട്. ചിരിയുണ്ട്, കരച്ചിലുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, സമശത്രൗ ച മിത്രേ ച തഥാ മാന അപമാനയോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. എല്ലാം എല്ലാമുണ്ട്. ഒരു പക്ഷേ ഇത്രയും അധികം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി ലോകത്തിലുണ്ടാവില്ല. പക്ഷെ ആ മുഖ്യമന്ത്രി ഒരൊറ്റ പ്രതിച്ഛായ കൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് 99 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. കെ ടി ജലീൽ ഉൾപ്പെടെ 2500 വോട്ടിന് ജയിച്ചത്. ഞാൻ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ടി വിയുടെ മുമ്പിലൊന്നും ഇരുന്നില്ല, ഞാൻ ഇരുന്നേ ഇല്ല. ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജസ്റ്റ് ചോദിച്ചറിഞ്ഞു. അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സന്തോഷമോ ദുഃഖമോ എക്സൈറ്റ്മെൻറ്റോ ഡിപ്രഷനോ ഒന്നും എന്നെ ബാധിക്കാതിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതൊന്നും എന്നെ ബാധിച്ചില്ല. പക്ഷെ തീർച്ചയായിട്ടും മനസ്സിനെ പിന്നീടത് സ്വാധീനിച്ചു. എങ്കിലും നമ്മൾ ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മുടെ പ്രവർത്തനവുമായിട്ട് ബന്ധമില്ല, നമ്മളുടെ സന്ദേശങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ മമതാ ബാനർജി വേണം എന്ന് ബംഗാളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. മമതാ ബാനർജി 2/3 മെജോറിറ്റിയോടുകൂടി വന്നു. ഡി എം കെ വേണമെന്ന് തമിഴ്നാട്ടിലെ ആൾക്കാർ ആഗ്രഹിക്കുന്നു. അവരും സാമാന്യം നല്ല ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ ജനാധിപത്യത്തിനകത്ത് എന്തൊക്കെ ആധിപത്യം ഉണ്ടെന്ന് ആരൊക്കെ വിമർശിച്ചാലും വിമർശിച്ചില്ലെങ്കിലും ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിലുള്ള റിസൾട്ട് മമതാ ബാനർജി മതി ഞങ്ങൾക്ക് എന്നുള്ളത് ബംഗാളിൽ, അതുപോലെ പിണറായി വിജയൻ മതി ഞങ്ങൾക്ക് എന്ന് കേരളത്തിൽ, സ്റ്റാലിൻ മതി എന്ന് തമിഴ്നാട്ടിൽ, പിന്നെ ബി ജെ പി മതി എന്ന് പുതുച്ചേരിയിൽ ആണെന്ന് തോന്നുന്നു. എനിക്ക് മുഴുവൻ അറിഞ്ഞുകൂടാ. ആസാമിലും ബി ജെ പി ആണെന്ന് പറയുന്ന കേട്ടു, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, ആണെന്ന് പറയുന്ന കേട്ടു, അത്രയേ ഉള്ളൂ. ഏതായാലും ജനഹിതം ആണ് ജനാധിപത്യം. അതുകൊണ്ട് എനിക്കിഷ്ടമില്ലെങ്കിലും നമുക്കിഷ്ടമില്ലെങ്കിലും നമുക്ക് ഷോക്കുണ്ടെങ്കിലും നമുക്ക് താല്പര്യം ഇല്ലെങ്കിലും ഇനി എന്ത് സംഭവിക്കും അടുത്ത 5 എന്നുള്ളതിനെക്കുറിച്ചിട്ട് ശബരിമലയുടെ കാര്യമായാലും ഗുരുവായൂരിൻ്റെ കാര്യമായാലും പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ കാര്യമായാലും എന്തിൻ്റെ കാര്യമായാലും ഏത് മതത്തിൻ്റെ ന്യൂനപക്ഷ പ്രീണനം എന്തായാലും കേരള ജനത അത് ഈന്തപ്പഴത്തിൽ അല്ലെങ്കിൽ പുണ്യഗ്രന്ഥത്തിൽ അതല്ലെങ്കിൽ റിവേഴ്സ് ഹവാലയിൽ ഇതിലൊക്കെ എന്തൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളുടെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ഇലക്ഷൻ ഒറ്റയ്ക്ക് പയറ്റിയിട്ട് ജയിച്ചു നമ്മുടെ കേരള മുഖ്യമന്ത്രി എങ്കിൽ ആ കേരള മുഖ്യമന്ത്രിയെ മതി കേരളത്തിലെ ജനതയ്ക്ക്. അതിന് നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഭൂരിപക്ഷത്തിൻ്റെ 10 ഭൂരിപക്ഷമാണെങ്കിലും 1 ഭൂരിപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണ് എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ വിജയം വിജയം തന്നെയാണ്. ഇന്ന് ആ വിജയം ഡിക്ലെയർ ചെയ്തു. മെയ് മാസം 2 വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മാറാടിൽ കുറേയധികം ഹൈന്ദവ സഹോദരന്മാരെ ഉന്മൂലനം ചെയ്യുന്നൊരു കൊലപാതകം നടന്നതിൻ്റെ വാർഷികവും കൂടിയാണ്. അപ്പോൾ അതും ഇതും തമ്മിൽ ചേരേണ്ട കാര്യമില്ല. അങ്ങനെ മരിച്ചവർ ഹിന്ദു പ്രതികരിക്കാൻ ആദ്യം പഠിച്ചത് മാറാട് കൊലപാതകത്തിലാണ്. ആ ഹിന്ദുവിൻ്റെ പ്രതികരണം ഇപ്പോഴും ഉണ്ടായിരുന്നിരിക്കും. തീർച്ചയായിട്ടും അതനുസരിച്ച് വോട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ വോട്ട് വർദ്ധിച്ചാലും വർദ്ധിച്ചില്ലെങ്കിലും വോട്ടിൻ്റെ എണ്ണം മാത്രമല്ല ഭൂരിപക്ഷമാണ് ഏത് ജനാധിപത്യത്തിലും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ അമേരിക്കയിൽ ട്രംപ് എനിക്ക് ഭൂരിപക്ഷമുണ്ട് ഞാൻ ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞു നടന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല.
ജനാധിപത്യത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങിയേ മതിയാവുള്ളൂ, ബൗഡനോ ബൈഡനോ അദ്ദേഹത്തിന് കയറിയേ മതിയാവും. അതുപോലെ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഭരിച്ചു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നെതന്യാഹു, ഇസ്രായേലിലെ നെതന്യാഹു. ആ നെതന്യാഹുവിന് പോലും ഭൂരിപക്ഷം ഇല്ല. അദ്ദേഹം ഇപ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് എതിർചേരിയിലുള്ളവരുമായിട്ട് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഭരിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ഇഷ്ടം എന്തോ, അത് ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടം എന്തോ, അത് ബാക്കിയുള്ളവർ അംഗീകരിച്ചോളണം. അതിനിടയ്ക്ക് ഒരു ന്യായീകരണവും അന്യായീകരണവും ഒന്നും അവിടെ വരുന്നില്ല. വോട്ട് മറച്ചു വിറ്റതാണെന്നോ വോട്ട് തിരിച്ചിട്ടതാണെന്നോ ഇതൊന്നും ഒരു പ്രശ്നമല്ല. വോട്ട് എണ്ണത്തിൽ ജയിച്ചിട്ടുണ്ട്, മഹാഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്. ദേർ എൻഡ്സ് ദി മാറ്റർ. അപ്പോൾ അങ്ങനെയുള്ള ആ അതിൽ നമുക്ക് പൂർണ്ണ മനസ്സോടെയാണെങ്കിലും മനസ്സിലാ മനസ്സോടെയാണെങ്കിലും അല്ല ജനങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ ഈവൺ UDF ജയിച്ച സ്ഥാനത്തിൽ പോലും സ്ഥലത്ത് പോലും വളരെ വലിയ വോട്ട് നമ്പറിൽ ഈ LDFന് കിട്ടിയിട്ടുണ്ട്. ഭൂരിപക്ഷം 2000, 3000, 4000. ആ 2000, 3000, 4000 മാറ്റി വെച്ചാൽ ബാക്കി എല്ലാം LDFന് തന്നെയാണ്. അപ്പോൾ UDF ജയിച്ച സ്ഥലത്ത് പോലും LDFന് കിട്ടിയ വോട്ട് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും LDFലെ നേതാവായ മറ്റാർക്കും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനില്ല. ക്രെഡിറ്റ് എടുക്കാനുള്ളത് പിണറായി വിജയന് മാത്രം എന്ന് പറയാതെ ഒരു നിവൃത്തിയില്ലാത്ത ലെവലിലേക്ക് കേരള ജനത അദ്ദേഹത്തിന് സമ്മതിദാനം കൊടുത്തു. അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് മാറാടിയിലെ രക്തസാക്ഷികളുടെ ജീവാത്മാവ് പരമാത്മാവുമായിട്ട് ബന്ധപ്പെടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും പുനർജന്മം ലഭിക്കത്തക്ക വിധത്തിൽ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുകയും, ഇനി കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് ഇനി മുതൽക്ക്. അദ്ദേഹം ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, ജയിപ്പിച്ചവരുടെ മാത്രമല്ല, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അതനുസരിച്ചിട്ടാണ്. അത് ഈ രണ്ടാമത്തെ ഊഴത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും അത് മനസ്സിൽ വിചാരിക്കും. മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകരും ബാക്കിയുള്ളവരും ആ രീതിയിൽ അദ്ദേഹത്തിനെ മാർഗനിർദ്ദേശം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഭഗവത്ഗീത ക്ലാസ്സിൽ ഇത് രണ്ടും പറയണം എന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ നമ്മൾ ആ വിഷയം പറയാതെ മുമ്പോട്ട് പോയി എന്ന് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് സാവധാനത്തിൽ ഭഗവത്ഗീതയിലേക്ക് കടക്കാം.